വാഴക്കൂട്ടത്തിനിടയിൽ ആരോരുമില്ലാതെ നാലുമാസമായി കഴിഞ്ഞിരുന്ന വയോധികന് കരുതലിന്റെ സ്പർശവുമായി കലാഭവൻ മണി സേവന സമിതി. ചേറാട്ടുകുഴി മഞ്ഞപ്പാറയിലാണ് ഉണങ്ങിയ വാഴയില കൊണ്ട് മറച്ച കൂരയിൽ 60-കാരനായ രാജൻ കഴിഞ്ഞ 4 മാസമായി കഴിഞ്ഞിരുന്നത്. വിവരം വാർഡ് കൗൺസിലർ ദീപ്തിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കിളിമാനൂർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴത്തന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്നു. ഇവിടെ വന്ന പുള്ളിക്കാരന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, പഞ്ചായത്തിനെ അറിയിച്ചു, പിന്നെ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. അപ്പോഴത്തെ സാർ എനിക്കൊരു നമ്പർ തന്നു സാമൂഹ്യനീതി വകുപ്പിൻ്റെ, അവിടെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം മാഡം ഇന്ന് വിളിച്ച് എന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ. ഇന്ന് ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി, പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്ന് ഇന്ന് കണ്ടു, ഇന്നലെയും കണ്ടു പഞ്ചായത്തിൽ നിന്ന്. എന്നിട്ട് ഞാൻ അവിടെ അവരെ റിലേറ്റീവ്സിനെ രാവിലെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോൾ അവർ പറയണത് അവർക്ക് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റത്തില്ല, പുള്ളിക്കാരൻ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നൊക്കെയാണ് അവരെന്റെ കൂടെ പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവർ അവിടെ നിർത്താത്ത, അല്ലെങ്കിൽ അവരെന്തെന്ന് പറഞ്ഞാലും അവർ നോക്കിക്കൊള്ളാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് ഇന്നിപ്പം പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്ന് ഇന്ന് ഉച്ചയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുത്ത്, അതിനുശേഷം ഞാനിപ്പോൾ വൈകിട്ടും വന്ന് ഞാൻ കാര്യങ്ങൾ കണ്ട് സംസാരിച്ചു. ഇന്ന് നിങ്ങളാരും വന്നില്ലെങ്കിൽ വൈകിട്ട് ഒരു വീട്ടിൽ കിടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത്. പോയതിന് ശേഷമാണ് എന്നെ സാറ് വിളിക്കണത്, ഞാനിവിടെ നിൽക്കുന്നു, ഒന്ന് മെമ്പർ ഇതുവരെ വരുമെന്ന് ചോദിച്ചാൽ സാറ് വിളിക്കണത്, അപ്പോഴാണ് ഞാനിവിടെ വന്നത്. പിന്നെ എന്നെ കൊണ്ട് ഒക്കുന്ന എല്ലാ സഹായവും ഇന്നലെ തൊട്ട് ചെയ്യുക തന്നെയാണ്. അവരെ ആൾക്കാരെല്ലാം വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്, തിരക്കി. ഇപ്പോൾ മോളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നമ്പർ ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. മോളെ നമ്പരും മോൻ്റെ നമ്പരും ഒന്നും അവർക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. സഹോദരി ഇങ്ങനെയും പറഞ്ഞു, ഒരു അമ്മയുണ്ട്, അമ്മയെ പോലും നോക്കാൻ പുള്ളിക്കാരും ചെല്ലത്തില്ല, എന്നും വെള്ളം ഒഴിച്ചൊക്കെ ഭയങ്കര വിഷയങ്ങളാണെന്നൊക്കെയാണ് അവർ പറയണത്. അല്ലെങ്കിൽ തന്നെ അവർ ഏറ്റെടുക്കാമെന്ന് തന്നെയാണ്. അവിടെ മര്യാദയ്ക്ക് നിന്ന ഇവർ എന്നെ നോക്കിക്കോളാം, അവർക്ക് ആഹാരം കൊടുക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് അവരെൻ്റെ കൂടെ എന്നും പറഞ്ഞു. പിന്നെ അമ്മയുള്ളതുകൊണ്ട് അവരൊക്കെ അമ്മയെ നോക്കണം, എന്തെങ്കിലും വന്ന് അവിടെ വഴക്കും പ്രശ്നമൊക്കെ ആയാലും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അത് അവർക്ക് ഭയങ്കര വിഷമത്തിനിടയാവും, അതുകൊണ്ട് പറ്റില്ലാന്ന് പറഞ്ഞു. കിളിമാനൂർ SI ജയേഷും സംഘവും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം കലാഭവൻ മണി സേവന സമിതി പ്രവർത്തകരെ അറിയിച്ചു. ചാരുപാറ എന്ന സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ മെമ്പർ വിളിച്ചറിയിച്ച പ്രകാരം ഇവിടെ വന്നു. വന്ന് നോക്കിയ സമയത്ത് 60 വയസ്സുള്ള രാജൻ എന്ന് പറയുന്ന ആൾ വളരെ ദയനീയ അവസ്ഥയിൽ, ഒരു ഒരു പണ്ട് ആദിവാസി വിഭാഗക്കാരെല്ലാം കുടിൽ കെട്ടി കിടക്കുന്നത് പോലെ അതേ അവസ്ഥയിൽ ഒരു കുടിൽ കെട്ടി ഉള്ള ഒരവസ്ഥയിൽ, ഒരാൾക്ക് നിവർന്നിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു കുടിലിനകത്ത്, ആ കുടിലുണ്ടാക്കിയിരിക്കുന്നത് വാഴയില കൊണ്ടുണ്ടാക്കിയൊരു കുടിലാണ്, ആ ഒരു കുടിലിനകത്ത് വളരെ ദയനീയ അവസ്ഥയിൽ കഴിയുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് തിരക്കുമ്പോൾ വളരെ മുമ്പ് തന്നെ കുടുംബമെല്ലാം പിണങ്ങി തിരിഞ്ഞു പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ നോക്കാനോ ആരില്ല, ആഹാരം കൊടുക്കാൻ ആരുമില്ല. കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം ആഹാരം തന്നെ വെച്ച് കഴിക്കുന്ന മനുഷ്യനായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ആഹാരം കഴിക്കാനുള്ളൊരവസ്ഥയില്ല, ശാരീരികശേഷി വളരെ കുറവ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്നുള്ളൊരവസ്ഥ മെമ്പർ നമ്മളെ പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചു. മെമ്പറും പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ളവർ അറിയിച്ച പ്രകാരം, ആരോഗ്യവകുപ്പ് അറിയിച്ച പ്രകാരം നമ്മളിവിടെ മണിമുട്ട് എന്ന സംഘടനയെ വിളിച്ചറിയിക്കുകയും അവരിവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷണം ഏറ്റുള്ള എന്ന് അറിയിച്ച് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് ഭാവിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാകത്തെന്ന് ആശംസിച്ചു. കലാഭവൻ മണി സേവന സമിതി പ്രസിഡന്റ് അജിൽ മണിമുത്ത്, സെക്രട്ടറി സജീവ് കോടാലിക്കോണം, ട്രഷറർ ഷൈൻ ആറ്റിങ്ങൽ, പ്രവർത്തകരായ രാജീവ് പരുത്തിയിൽ, ശ്യാം ഉരുപ്പുയ്ക എന്നിവരെത്തി രാജനെ ഏറ്റെടുത്ത പുതിയൊരു അഭയസ്ഥാനം നൽകി. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാരണം വെച്ചാൽ ഒരു വാഴയില വെച്ച് മറച്ചുകൊണ്ട് ഏതാണ്ട് 6 മാസക്കാലമായി ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മുടെ കിളിമാനൂരിലെ SI ജയേഷ് സാറ് ഞങ്ങളെ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ദുഃഖകരമായി പോയി. കാരണം വെച്ചാൽ ഏതാണ്ട് വലിയൊരു പുഴച്ചാട്ട, നല്ലൊരു പുഴയും അതുപോലെ തന്നെ കാട്ടിൻ്റെ ഇടയിലുമായിട്ട് ഒരു 2 വാഴയിലിടയിൽ വാഴയില മറച്ച് കിടക്കുന്ന ഒരു വലിയൊരു ദുഃഖമായിട്ടുള്ള ഒരു സംഭവമായി പോയി. കാരണം ജീവിതത്തിൽ ഞാൻ പലരെയും പല സ്ഥലത്തുനിന്നും എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്, ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ ദുഃഖകരമായൊരു കാഴ്ചയാണ്. അത് എന്തായാലും ഞങ്ങൾ കലാഭവൻ മണി സേവന സമിതി ഏറ്റെടുക്കുകയാണ്. കലാഭവൻ മണി സേവനത്തിലെ എല്ലാ പ്രവർത്തകർക്കും. HP News ആറ്റിങ്ങൽ.